നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ചെറുകിട നിക്ഷേപകർക്ക് ഐ പി ഒകളിൽ കൂടുതൽ ഓഹരികൾ ലഭിക്കും. ഐ പി ഒകൾ പ്രധാനമായും നിക്ഷേപക സ്ഥാപനങ്ങളായാണ് ലക്ഷ്യമിടുന്നത്. വിൽക്കുന്ന ഓഹരികളുടെ ഏറിയ പങ്കും നിക്ഷേപക സ്ഥാപനങ്ങൾക്കായാണ് കമ്പനികൾ മാറ്റിവെക്കുന്നത്. എന്നാൽ ചെറുകിട നിക്ഷേപകരുടെ വിപണിയിലെ സാന്നിധ്യം വർദ്ധിച്ചതോടെ നിക്ഷേപക സ്ഥാപനങ്ങളിൽ മേലുള്ള അമിത ആശ്രിതത്വം ഐ പി ഒ വിപണിയിൽ കുറയുകയാണ്. ചെറുകിട നിക്ഷേപകർ മികച്ച ഐ പി ഒകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഗണ്യമായി വർദ്ധിച്ചതോടെ അവർക്കായി കൂടുതൽ ഓഹരികൾ മാറ്റിവെക്കാൻ മർച്ചന്റ് ബാങ്കർമാർ തയ്യാറാകുന്നു. ഓഗസ്റ്റ് 6 ആരംഭിക്കുന്ന എക്സൈറോ ടൈൽസിൻ്റെ ഐ പി ഒയുടെ 40% ചെറുകിട നിക്ഷേപകർക്കായാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 35% സ്ഥാപന ഇതര നിക്ഷേപകർക്കായും സംവരണം ചെയ്തിരിക്കുന്നു. സ്ഥാപന ഇതര നിക്ഷേപകരിൽ വ്യക്തികളും കോർപ്പറേറ്റുകളും ഉൾപ്പെടും. അതേസമയം നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് 25% മാത്രം ഓഹരികൾ മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പൊതുവെ 50-90% ഓഹരികൾ നിക്ഷേപക സ്ഥാപനങ്ങൾക്കായാണ് മാറ്റിവെക്കാറുള്ളത്. പല ഐ പി ഒകൾക്കും ചെറുകിട നിക്ഷേപകർ ഗണ്യമായ തോതിൽ അപേക്ഷ നൽകുന്നതാണ് മർച്ചന്റ് ബാങ്കർമാരെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. ആദ്യ ദിവസം തന്നെ ഐ പി ഒകൾ പല മടങ്ങ് സബ്സ്ക്രൈബ് ചെയ്യപ്പെടുന്നത് ചെറുകിട നിക്ഷേപകരുടെ വിപുലമായ സാന്നിധ്യം മൂലമാണ്. ഈയിടെ ഇറങ്ങിയ ഐ പി ഒകളിൽ ചെറുകിട നിക്ഷേപകർക്കായി മാറ്റിവെച്ച ഓഹരികൾ 166 വരെ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലിസ്റ്റിംഗ് നേട്ടം ലക്ഷ്യമിട്ടാണ് ഭൂരിഭാഗം ചെറുകിട നിക്ഷേപകർക്കും ഐ പി ഒകൾക്ക് അപേക്ഷിക്കുന്നത്. ചെലവേറിയ നിലയിൽ ഓഫർ വിലയുള്ള ഐ പി ഒകൾ പോലും പല മടങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാൻ അവർ തയ്യാറാകുന്നു. ചെറുകിട നിക്ഷേപകരുടെ വിപണിയിലേക്കുള്ള പ്രവാഹം ലിസ്റ്റ് ചെയ്യാനിരിക്കുന്ന ഓഹരികളുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം കുതിച്ചു കയറാനും കാരണമായി. നിഫ്റ്റി 15,850 മുകളിൽ ക്ലോസ് ചെയ്തു. ഓട്ടോ ഐ ടി ഓഹരികൾ നടത്തിയ മുന്നേറ്റത്തിൻ്റെ പിൻബലത്തിൽ നിഫ്റ്റി ഇന്ന് 15,850 മുകളിൽ ക്ലോസ് ചെയ്തു. 122 നേട്ടത്തിൽ 15,885 നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 363 നേട്ടത്തോടെ 52,950 വ്യാപാരം അവസാനിപ്പിച്ചു. വിപണിയിലെ 2007 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1071 ഓഹരികൾ നഷ്ടത്തിലായി. 136 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ടൈറ്റാൻ, ശ്രീ സിമെൻസ്, BPCL, അഡാനി പോർട്സ്, ഐഷർ മോട്ടോഴ്സ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ഈ ഓഹരികൾ 2% ഉയർന്നു. UPL, ടാറ്റാ സ്റ്റീൽ, ബജാജ് ഫിൻസർ, ബജാജ് ഫിനാൻസ്, NDPC എന്നിവയാണ് ഉയർന്ന നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. എല്ലാ മേഖലകളും ഇന്ന് നേട്ടത്തിലായിരുന്നു. നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക 4.79% ഉയർന്നു. IT, ഓട്ടോ സൂചികകളും 1% നേട്ടം രേഖപ്പെടുത്തി. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികൾ ഉൾപ്പെട്ട വിശാല വിപണിയും മുന്നേറി.